ഗംഭീര സിനിമയായിരുന്നു, ഗംഭീര സിനിമ. അതായത് ഒരു ക്ലാസ്സിനും പ്രതീക്ഷയാണ് ഞാൻ വന്നത്. ക്ലാസ്സും മാസും മിക്സ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മമ്മൂക്കാടെയും റോണി ഡേവിഡ് പിന്നെ അസിസി കാടൊക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അസിസി കാനൊന്നും കാണാത്ത രീതിക്കാണ് ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടർ കാണുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നല്ല നല്ല ആപ്റ്റ് ക്യാരക്ടർ ആയിച്ചു, എല്ലാ ആയിച്ചു, നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല പെർഫോമൻസ്. പിന്നെ സുഷിഷാമിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അത് തിയേറ്ററിൽ അങ്ങനെ കോരിത്തരിക്കുന്ന സാധനങ്ങളല്ല, വേറെ ഗംഭീര സിനിമ, സൂപ്പർ മൂവിയായിരുന്നു. ഒന്നിനൊന്ന് വെച്ചാൽ അതായത് ലാഗെന്ന് പറഞ്ഞാൽ അതിനില്ല, ഫുൾ ടൈം ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത് എന്തിട്ട് വന്നെ എന്തിട്ട് വന്നെ എന്നുള്ള ഒരു കാത്തിരിപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് കുറേ സ്ഥലത്ത് രോമാഞ്ചം വന്നു. ഞാൻ എൻ്റെ ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ ഫീൽ മമ്മൂക്ക പടം, അതായത് മമ്മൂക്ക അല്ല, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല സിനിമ. അപ്പം എനിക്കൊന്നൊരു ഒരു 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 അതായത് ഒരു ഒരു മാസ് അല്ലെങ്കിൽ ഒരു ആ മാസ് പ്ലസ് ക്ലാസ് നമുക്ക് എന്തായാലും അതായത് മാസ് തോന്നി കൈയടിക്കുന്നിടത്ത് തന്നെ നമുക്ക് ഇമോഷൻസും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന, നമുക്ക് ആ ജീപ്പിനോട് പോലും ഇമോഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, എല്ലാവരും കാണുക. പിന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ അപ്പുറം അല്ലേ, ഇനി വരാനുണ്ടാവും. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു മമ്മൂക്കനെ കണ്ടുകൊണ്ടിരിക്കാൻ, അതായത് ഓരോ ഫ്രെയിമിലും കണ്ടുകൊണ്ടിരിക്കാൻ എന്താ രസം. സത്യത്തിൽ ഭയങ്കര രോമാഞ്ചം വന്നു എനിക്ക് പടം കണ്ടിട്ടാണ്. അത് വെറുതെ ഞാൻ അഭിനയിച്ചോണ്ട് പറയില്ല, ഫുൾ എൻഗേജഡ് ആയിട്ട് കാണാൻ പറ്റും. മാസ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന പടമാണ്, നല്ലൊരു ത്രില്ലറാണ് പടം, ഗംഭീര പടം, സൂപ്പർ പടം. നിങ്ങൾ കണ്ടില്ലേ സൂപ്പർ പടം, നമ്മൾ ഓരോ നിമിഷവും ത്രില്ലിംഗ് നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഇത്. എന്തായാലും മമ്മൂക്ക വളരെയധികം ഇരിക്കുക, നമുക്കറിയാം ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഓരോ രീതിക്കും രോമാഞ്ചം വരുന്ന പടമാണ്. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. നമുക്ക് ടിക്കറ്റ് എടുത്താൽ മുതലാവുന്നൊരു സിനിമയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാം കൊണ്ടും ഈ സിനിമ കേരള പോലീസിൻ്റെ ബിഗ് സല്യൂട്ടാണ് ഈ സിനിമ പറയുന്നത്. പടം അതായത് മമ്മൂക്കയുടെ കസറല്, അങ്ങനെ വേണം പറയാൻ. അത് കസറാണ്, പ്രായം എന്നൊക്കെ ഉള്ളതല്ല, ഒരു അക്കം മാത്രം. അതായത് അതായത് ഓരോ പടത്തിലും മമ്മൂക്കത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ മമ്മൂക്കയുടെ കഴിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും, അത് പ്രതീക്ഷിച്ച് തന്നെ എല്ലാവർക്കും ഈ പടം നിരാശയിക്കും. കാരണം അതിൽ സെൻറ്റിമെൻറ്റ്സ് റോള് കൂടുതലാണ്, ആക്ഷനൊന്നും പറ്റൂല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വന്നത്. പക്ഷേ ഈ പടം അതിൻ്റെ ഓപ്പോസിറ്റാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആക്ഷനാണ്. സെക്കൻഡ് ലെവലിൽ ഒരു ആക്ഷൻ ഉണ്ട്, ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. അത് തന്നെ കാണുമ്പോൾ തന്നെ പടത്തിൻ്റെ പൂർണ്ണ തൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ബി ജി എം ഒക്കെ ഉണ്ടല്ലോ, എടുത്ത് നിൽക്കുകയാണ്. ഓരോ ബി ജി എം വരുമ്പോൾ നമുക്ക് ഒരു കോരിത്തിരിപ്പ് അതുണ്ടാവും, കിട്ടുന്ന സാധനം. അതായത് പടം വേറെ ഒന്നും പറയല്ല, മെമ്പർ ഹിറ്റ്. ഈ പടമൊക്കെയാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്. കാരണം ഈ പടത്തിന് അധികം പ്രൊമോഷൻ വന്നല്ല, പക്ഷെ ഈ പടമൊക്കെയാണ് പ്രൊമോഷൻ വരേണ്ട സാധനം. ഇത് ബമ്പർ ഹിറ്റാണ്, വേറെ ഒന്നും പറയല്ല. എൻഗേജിങ് ആണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. തീർച്ചയായിട്ടും ഇത് കാണണം, ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാൻ പറ്റിയ ഒരു സാധനമാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്. പോലീസ് പ്രൊസീജിയറൽ സിനിമയാണെന്ന് പറഞ്ഞാൽ പോലും നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് ഇത് എൻ്റെ ഡയറക്ടർ റോബി ഇത് എടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റിങ്ങും നല്ല, റിയലി ഗ്രേറ്റ് ഫിലിം ഫോർ മമ്മൂട്ടി ആൻഡ് ദറ്റ് സ്ക്വാഡ് ഓൾസോ. റോണി ഉൾപ്പെടെയുള്ള ആ ഒരു സ്ക്വാഡ് വളരെ നല്ല ഒരു, അവർ തമ്മിൽ അവർക്കുള്ളിലും ഈ ഒരു, നമ്മൾ സാധാരണ കാണുമ്പോൾ പോലീസുകാരൊരു ഒരു മിഷന് പോകുമ്പോൾ അവർ ഭയങ്കര ഹീറോയിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇതിനകത്ത് അവർക്കുള്ളിലുമുള്ള ചില ടഗ് ഓഫ് വാറും അവർക്കുള്ളിലുള്ള ചില ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ പറയുന്ന ഒരു നല്ലൊരു ഒരു വെരി എൻ്റർടൈനിങ് ഫിലിം. താങ്ക് യു. അടിപൊളി മൂവി. എടുത്തു പറയേണ്ടത് BGM ആൻഡ് ഡയറക്ഷൻ, അടിപൊളി ബെസ്റ്റ് പെർഫോമൻസ് ബൈ മമ്മൂട്ടി. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരള പോലീസിൻ്റെ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് യാത്രകൾ അലിഞ്ഞ് ഓരോ കേസുകളൊക്കെ തെളിയിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന ഈ സിനിമയിലൂടെ നമുക്ക് അഭിനയ വിസ്മയം മമ്മൂക്കയിലൂടെ നമുക്ക് കാണാൻ ഇടയായി. മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മുടെ റോണി, അതേപോലെ തന്നെ ശബരി, അസീസ് നെടുമങ്ങാട് എന്നിവർ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു. നല്ല ഡയറക്ഷൻ, അതേപോലെ നല്ലൊരു കഥ, ഒട്ടും ബോറടിക്കാതെ നമ്മൾ ഈ എഴുകിച്ചേർന്നിരുന്ന് പോകുന്നു. ഒരു കേരളീയൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു കേരള പോലീസിൻ്റെ ഈ ഒരു ദൗത്യം. കണ്ണൂർ സ്ക്വാഡ് നമ്മളെ സിനിമയിലൂടെ കാണിച്ചു തന്നപ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ബിഗ് സല്യൂട്ട് കേരള പോലീസ്.
അപ്പോൾ അത് പോകുമ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കരമായിട്ട് ഇമോഷണലായിരുന്നു, ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കറക്റ്റ് ഈ രണ്ട് ഇമോഷനും ആ മീറ്ററിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പടം ഉറപ്പായിട്ടും ഹിറ്റടിയും എന്നുള്ളൊരു ഒരു സംശയവും വേണ്ട. നല്ല റിപ്പോർട്ടുകൾ വരാൻ പോവാണ്. ഇതിന് ശേഷം ബാക്കി ഇന്റർനെറ്റിൽ നിന്ന് നോക്കിയാൽ അറിയാം. കണ്ണൂർ സ്ക്വാഡ് സൂപ്പർ ഹൈറ്റ്, ഒരു ഡൗട്ടും വേണ്ട, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. നല്ല പടം, നല്ല എന്താ പറയുക, നമുക്കൊരു മടുപ്പൊന്നുമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. നല്ല മൂവി, നമുക്ക് അടിപൊളി, നമുക്ക് എന്താ അടിപൊളി. എന്താ സംശയം, ചെയ്യുന്ന എന്തോ ഒരു കഷ്ടപ്പാടായിരിക്കും എന്നാ ആലോചിക്കുന്നത്. അയ്യോ, ഈ പ്രായത്തിലും പിന്നെ എന്താ സംശയം മോനെ. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, വളരെ നല്ല മൂവി, നല്ല മൂവി, നല്ല എന്റർടൈനർ, നല്ല നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. എക്സലന്റ് ഫിലിം. ഇങ്ങോട്ട് വരുമോ, ഇങ്ങോട്ട് വരുമോ, ഇങ്ങോട്ട് വരുമോ. തുടർന്ന് കുറച്ചുകൂടെ ഡേറ്റ് ആവും, ഡേറ്റ് ആയി. ഇനി വേറെ വഴിയില്ല, ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇപ്പോഴും ആ ഒരു ക്ലാപ്പ്, ഒരു പോയിന്റ് ആയുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കില്ല, ഭയങ്കര ഇൻവോൾവ് ആയി പോകും പടത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മമ്മൂക്കനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. അതിൽ നിന്ന് എങ്ങനെയാ വ്യത്യസ്തം എന്ന് വെച്ചാൽ മമ്മൂക്ക തന്നെയാണ്. ഓരോ ക്യാരക്ടറും ആള് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട്. കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര മാസ് ക്ലാസ് ക്ലാസ് മാസ് ആയിട്ടുള്ളൊരു പടം കാണുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു. മികച്ചായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ മമ്മൂക്കാന്റെ ഒരു പോലീസ് വേഷത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കാന്റെ വിളയാട്ടം തന്നെയാണ് പടം ഫുള്ള് കാണാതിരിക്കുന്നത്. സെറ്റ് വേണം, എല്ലാവരും വന്ന് മസ്റ്റ് വാച്ച് മൂവി. മമ്മൂക്ക ആരാധികയാണ്, ലാലേട്ടൻ മമ്മൂക്കയിൽ പഠിക്കുന്ന ശ്രേഷ്ഠ മൂവീസ്. നല്ലൊരു മൂവിയാണ്, റിയലിസ്റ്റിക് മൂവിയാണ്, ബാൻഡിന്റെ മൂവിയാണ്, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഒരു റിയലിസ്റ്റിക് മൂവിയാണ്, ബാൻഡ് മൂവിയാണ്, സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ എല്ലാവരും നോമിനേഷൻ ഉണ്ട്. മമ്മൂക്ക ആരാധികയാണ്. പുതുമൊന്നുമല്ല, ഒരു ചേസ് ചെയ്യുന്നു, ഓൾ ഇന്ത്യ ഒരു ചേസ് പിടിക്കുന്നു. പക്ഷേ മേക്കിംഗ് ആൻഡ് ബീജിയം പൊളിച്ചിട്ടുണ്ട് ഈ നാല് പേര്, ഇൻക്ലൂഡിങ് മമ്മൂക്ക. എനിക്ക് ബാക്കി മൂന്നുപേരെ ഭയങ്കര ഇഷ്ടമായി, കാരണം അവരുടെ പെർഫോമൻസ് നല്ല പല സിനിമ കണ്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഒരു വില്ലേജൊക്കെ അകപ്പെട്ടുപോകുന്ന സീൻ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു തീരൻ വൈബ്സ് പറയുന്നില്ല, പക്ഷേ ആ ഒരു ലെവൽ ഉണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. ഈ പടം മാസ് മസാല അല്ലെങ്കിൽ പറഞ്ഞ പറഞ്ഞ ആക്ഷൻ ഡി അങ്ങനൊന്നുമില്ല, കുറച്ച് റിയലിസ്റ്റിക്കാണ് എടുത്തേക്കണത്. പക്ഷേ ത്രില്ലിംഗ് ആണ്, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ശരിക്കും ഇവന്മാരൊന്ന് പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവന്മാർ രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് ശരിക്കും തോന്നിപ്പോവും. ആൻഡ് ഏറ്റവും ക്ലൈമാക്സിലെ ഞാൻ അറിഞ്ഞത് ഈ ഇതൊരു റിയൽ സ്റ്റോറിയാണ്, ലൈക്ക് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സ്റ്റോറി. സോ ഹാറ്റ്സ് ഓഫ് ടു ദം. ആൻഡ് ഡയറക്ടർ ഇതൊരു ഫസ്റ്റ് ടൈം ഡയറക്ടർ മൂവിയാന്ന് പറയത്തേ ഇല്ല, അത്ര അടിപൊളിയായിട്ടുണ്ട്. ക്യാമറ വർക്ക്, ചില ഷോട്ട്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആണ്. ഞാൻ മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ്, രക്ഷയില്ല. എന്തായാലും ഒരു ഷോ ഷോട്ട് ഇതായിരിക്കും. യെസ്, ഷോ ഷോട്ട് ആൾക്കാർ കാണുമ്പോ ഭയങ്കരമായിട്ട് ഭയങ്കര ഫേക്കായിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര ഹാപ്പി മോളെ. നമ്മളിപ്പോ ഫസ്റ്റ് ഹാഫ് ആൾക്കാര് എന്താ പറയാ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ഹാഫിലായിരുന്നില്ല എന്റെ, എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിലായിരുന്നു നമ്മുടെ കൂടുതൽ ഈവന്റ്സ് വരുന്നത്. സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം. ഇത് ഇംഗ്ലീഷ് പടത്തിന്റെ ട്രെയിലർ ആണോ അല്ലേ? സന്തോഷം, എന്താണോ സന്തോഷം പടം കണ്ടല്ലോ.